നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചത് തിരിച്ചടിയായേക്കും വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാട്ടി നേരത്തെ സമീപിച്ചപ്പോൾ ആറുമാസം കൂടി നീട്ടിക്കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് തുടരന്വേഷണ റിപ്പോർട്ട് പുതിയ അന്വേഷണത്തിന് ഉപയോഗിക്കുന്നത് തടയണമെന്നും ഒരിക്കൽ വിസ്തരിച്ചവരെ വീണ്ടും വിസ്തരിക്കാൻ അനുവദിക്കരുതെന്നുമാണ് ദിലീപ് ഇത്തവണ ആവശ്യപ്പെട്ടത് എന്നാൽ സ്ത്രീ സ്ത്രീപീഡന കേസിൽ ശക്തമായ നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചു വരുന്നത് പല കേസുകളിലും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് നേരത്തെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് കാൻവിൽക്കർ കഴിഞ്ഞ ദിവസം വിരമിച്ചു ഇനി പുതിയ ബെഞ്ചാകും ഈ കേസ് പരിഗണിക്കുക സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹത്തകിയുടെ നിയമോപദേശപ്രകാരമാണ് ദിലീപിൻ്റെ എല്ലാ നീക്കവും ദിലീപിൻ്റെ ഹർജിയിൽ വാദം കേട്ട ശേഷമാവും പ്രത്യേക അനുമതി ഹർജി അനുവദിക്കുന്നതിൽ കോടതി തീരുമാനമെടുക്കുക തുടരന്വേഷണം വേണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ പാടില്ലെന്ന് പറയാൻ കോടതികൾക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതിയുടെ തന്നെ വിധികളും റൂളിംഗുകളുമുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാകും പ്രോസിക്യൂഷൻ ഹർജിയെ എതിർക്കുന്നത് തുടരന്വേഷണം പാടില്ലെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ലെന്നാവും വാദം വിചാരണ തടവുകാരനല്ലാത്തതിനാൽ വിചാരണ വൈകുന്നതിൽ ദിലീപിന് മറ്റു തടസ്സങ്ങളില്ലെന്നതും ചൂണ്ടിക്കാട്ടും ഹർജി തള്ളുന്ന പക്ഷം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ദിലീപ് വീണ്ടും ഉന്നയിച്ചേക്കും അതിജീവിതയുടെയും മുൻ ഭാര്യയുടെയും അടുത്ത സുഹൃത്തായ ഉന്നത പോലീസ് ഓഫീസറാണ് തന്നെ ഈ കേസിൽ കുടുക്കിയതെന്നാണ് ദിലീപിൻ്റെ ആരോപണം ഓഫീസർ നിലവിൽ ഡി ജി പി റാങ്കിലാണ് അതിനാൽ നിഷ്പക്ഷമായ ഒരന്വേഷണം സാധിക്കില്ലത്രേ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷൻ അതിജീവിത എന്നിവർ വിചാരണ പൂർത്തിയാക്കി വിധി പറയാതിരിക്കാൻ വിചാരണ കോടതി ജഡ്ജിയെ തടസ്സപ്പെടുത്തുന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇതിനുള്ള തെളിവുകൾ കൂടി ദിലീപിനെ ഹാജരാക്കേണ്ടി വരും തനിക്കെതിരെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത വ്യക്തികളാണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായും അതിജീവിതയുടെ വക്കീലായും നിയമിച്ചിരിക്കുന്നതെന്ന വാദം ദിലീപ് ഉന്നയിക്കും ഏതായാലും സുപ്രീം കോടതിയുടെ നിരീക്ഷണമായിരിക്കും കേസിൻ്റെ ഭാവി നിർണ്ണയിക്കുക